ഇവിടെ ആ ദോണ്ട് അവിടെ. അയ്യോ നീരുണ്ടല്ലേ. ഒറ്റ വീക്ക് വെച്ചാണല്ലോ ഇതൊക്കെ, നിനക്ക് അവനെ വിളിച്ച് ചോദിച്ചൂടെ? അങ്ങോട്ട് ചെന്നാ മതി. പാട്ട് മത്സരത്തിൽ തോറ്റേന്റെ ദേഷ്യത്തിൽ ഇരിക്കുമ്പം ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് പൂ വേണമെന്ന് പറഞ്ഞോട്ട് ചെന്നാലേ ആ കീരി എന്നെ കടിച്ച് തിന്നും. അവനെ ഇടിച്ചു താഴ്ത്തിയുള്ള നിന്റെ സംസാരം അല്പം കൂടുന്നുണ്ട്. എന്നായാലും അപ്പുകുട്ടി അനുസരിക്കേണ്ട പെണ്ണാ നീ, അത് മറക്കണ്ട. കല്യാണം കഴിയുമ്പോ അനുസരിച്ചാ പോരെ, ഇപ്പഴേ അടിമ വേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുൻശുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ, ഓരോ കാര്യത്തിലും നീ എന്നെ വിളിക്കുന്നതല്ല അവന്റെ ദേഷ്യം. അശോകത്തിന് വയ്യെങ്കിൽ ഇത് പറഞ്ഞാ മതി, എന്റെ സ്വഭാവം മാറ്റാനൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞു എന്നാ പറഞ്ഞോ. ഒരു ഉപദേശി അപ്പുകൂട്ടാ, ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. അപ്പുകൂട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവന് വൃത്തികേട് കാണിച്ചത്. എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം, ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ. അപ്പുകൂട്ടന്റെ ജീവിതം തൊലച്ചിട്ടേ നേപ്പാളിലോട്ട് കടക്കാനുള്ള പ്ലാനാ. അവിടെ ഉണ്ടല്ലോ ഒരു മുറപ്പെണ്ണ്. ഇല്ല, അവൻ പോകില്ല. ഫ്ലൈറ്റിൽ കയറാനുള്ള ശേഷി ഉണ്ടെങ്കിലേ അവൻ പോകൂ. അവൻ പോവില്ല. നീ എന്ത് പിടിച്ചില്ലേ? നീ എന്നെ ഒതുക്കിയിട്ട് നാട് വിടാൻ തീരുമാനിച്ചു അല്ലേ? പോകുന്നതിന് മുമ്പ് നിനക്ക് എന്റെ വകയായിട്ടൊരു ചെറിയ പാരുഷ്യം തരാം. സൈക്കിൾ പോടാ ശില്പ, അടിച്ച പിന്നെ രണ്ട് കാലുകൾ ഓടിക്കണം. അശോകനും അതവളുടെ വെറും നമ്പറാ, കാശ് വാങ്ങിച്ചിരുന്നുള്ള പണി. എന്റെ കാശ് പോയോ? ഞാനല്ല അവരെ എന്നെ അടിച്ചത്. അത് അവിടെ ചെന്ന് തീരുമാനിക്കാം. അല്ല അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അല്ല നടക്കാനേ പറഞ്ഞു. അല്ല അത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞു. Rinpoche, tumro haat bata chuknao. Ale chinpo kurao.
रिम्बोचे लाई जेती सके छिटो खोजना परियो के तिमी अजय होना चाहंदे ना तिमीले काम करने सच्चो ജീവനി കൊതിയുണ്ട് എന്നെ പറ നീ എന്തിനാ ഓടിയത് നീ എന്തിനാ ഓടിച്ചേ എടാ ഞാൻ യാത്ര പറയാൻ വിളിച്ചതല്ലേ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ പ്രശ്നം അതുകൊണ്ട് ഞാൻ പോയേക്കാം അരച്ചുമൂട്ടി അപ്പുകുട്ടനെ തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോകമേനുവിന് കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ അവസാനം ഞാൻ അവനെ ഇറക്കി അല്ല കേസ് കഴിയാതെ നിനക്ക് പോവാൻ പറ്റില്ലല്ലോ പോലീസുകാർ നേപ്പാളിൽ വന്ന് നിന്നെ പൊക്കും അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം ആണ്ടാ ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പിൽ നാണം കെട്ടും ഇനി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു നന്നായി അടുത്ത ആഴ്ച ഞാൻ പോകും അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റില്ല അതുകൊണ്ടാ നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത് ഞാൻ അരശമ്മൂട്ടിൽ അപ്പുക്കുട്ടൻ ഈ മലമൂട്ടി കടന്ന് ദമയന്തിയായിട്ട് ഷൈൻ ചെയ്യും തൈപ്പറമ്പിൽ അശോകൻ അങ്ങ് മലമുകളിൽ നീപ്പാളിൽ അശ്വതിയായിട്ട് ഷൈൻ ചെയ്യാം കേട്ടോ ഞാൻ നേപ്പാളിൽ നിന്ന് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത് ഗൂർഖയുടെ വേഷം നിനക്ക് നന്നായിട്ട് ചേരും അത് മതിയോ പിന്നെ ശ്രീബുദ്ധന്റെ പ്രതിമ കമ്പിളി തൊപ്പി എല്ലാം അവിടെ വില കുറച്ച് കിട്ടുന്ന പറയുന്നത് എനിക്കൊന്നും വേണ്ട അശോകേട്ടൻ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി നീ ഇത് വെച്ചോ Mm-hmm.